Shanti's Kitchen, Shanti's Kitchen, Shanti's Kitchen. Shanti's Kitchen, Shanti's Kitchen, Shanti's Kitchen. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെന്തൊക്കെയാ വേണ്ടത്? ദ മെയിൻ സംഭവം മുട്ട തന്നെ. അതാ ഇവിടെ ഒരു പത്തോളം, പത്തിൽ കൂടുതൽ മുട്ടയുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ചെറുതാണ്, നല്ല നാടൻ മുട്ടയാണ്. അതുകൊണ്ട് ചെറിയ മുട്ടയായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതാ സവോള ഭയങ്കര ഫൈനായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ഇഞ്ചി, കറിവേപ്പില, പെരിഞ്ചീരകവും രണ്ട് മൂന്നല്ലി കുരുമുളകും പട്ടയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഗ്രാമ്പും എല്ലാം കൂടി ചേർന്നത്. ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ. ചട്ടി ചൂടാക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. അതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷം നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടക്കറിക്ക് ശരിക്കും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാട്ടോ ടേസ്റ്റ്. ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത്രയും മതി. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവോള മുഴുവൻ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞതും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയാണ് ചേർക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ദാ കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ ഗരം മസാലയുടെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദാ പെരിഞ്ചീരകവും കുരുമുളകും എല്ലാം കൂടി ഇപ്പോൾ തന്നെ അതിനകത്തേക്ക് ഇട്ടേക്കുകയാണ് കേട്ടോ. സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഉപ്പ് ആ വേണമെങ്കിൽ വീണ്ടും നമുക്ക് രണ്ടാമത് ചേർത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ട, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ സവോള നല്ല നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിവിടെ കിടന്ന് വഴങ്ങുന്ന സമയത്തിന് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ തക്കാളി ഇല്ലേ, രണ്ട് തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കും. ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എരിവ് കുറവ് ഇഷ്ടമുള്ളവർ അങ്ങനെ ചേർക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് മുളക് പൊടി ചേർക്കുന്നത്. അതിനുശേഷം അത് മൂത്ത മണം വരണ വരെയും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് അതൊന്ന് മൂക്കണം. ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ദാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച ചുവ നന്നായിട്ട് ദപ്പോ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ തക്കാളി അരക്കണം എന്ന് പറഞ്ഞ തക്കാളിയാണ്. തക്കാളി ദാ അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം വേണമെന്നുള്ളവർ, ഒരുപാട് ചാറ് കറിയായിട്ട് വേണമെന്നുള്ളവർ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിക്കുക. അത്രയും ചാറായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ദാ ഒഴിച്ച് നന്നായിട്ട് തീ കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് തിള വരട്ടെ. ദാ ഇപ്പോൾ നല്ല തിള വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ദാ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇതാ എല്ലാ മുട്ടകളും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ എല്ലാ മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തീ കുറച്ചിട്ട ശേഷം ഇതൊന്ന്
പയ്യെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലെ മുട്ട പൊട്ടിപ്പോവും. ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പയ്യെ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിനെ മൂടി വച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കറി 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി കഴിച്ചിട്ട് പറയാം. എന്തായാലും ഇതാ ഒന്ന് തുറന്നു നോക്കാം. നല്ല ചൂടാണ്, അപ്പൊ സൂക്ഷിച്ച് വേണം. ഞാൻ തീ കുറച്ച് കുറച്ചിട്ടു. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഇതിലും കുറുകി വേണം എന്നുള്ളവരെ കുറച്ചുകൂടെ കുറുക്കിയെടുക്കാം. ഇത് വേറെ ഒന്നും ചെയ്യരുത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചട്ടിതാ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അനക്കാനേ പാടുള്ളൂ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ അതിട്ട് കുത്തിയിട്ട് ഇളക്കരുത്, മുട്ട പൊട്ടിപ്പോവും. ഇതാ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, ആവശ്യത്തിനുള്ള ചാറുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യില്ലേ? പുതുമയുള്ള മറ്റൊരു വിഭവവുമായി ഉടനെ തന്നെ കാണുന്നത് വരെ യു ആൾ ടേക്ക് കെയർ. ബൈ ബൈ.